അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. മാഷാഅല്ലാ, നമ്മൾ പുതിയൊരു വീഡിയോയിൽ വന്നതാണ്. ഇത് കർണാടക ബോർഡർ കഴിഞ്ഞു, അതുപോലെ ഗോവ ബോർഡർ കഴിഞ്ഞ് ഇപ്പോൾ മഹാരാഷ്ട്രയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ റാഹത്തായിട്ട് ഇതുവരെ എല്ലാ കാര്യങ്ങളും എല്ലാ യാത്രകളും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിൽ പ്രധാനമായി പറയുകയാണെങ്കിൽ ഗോവയിൽ നമ്മൾ എൻട്രി ചെയ്ത ഉടനെ തന്നെ, ഷിഹാബ് എൻട്രി ചെയ്ത ഉടനെ തന്നെ ഒരു അത്ര തന്നെ ആളുകളെ നമ്മൾ ബോർഡറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകളെ ബോർഡറിൽ കണ്ടിട്ടുണ്ടായിരുന്നു സ്വീകരിക്കാൻ വന്നെത്തി. പക്ഷേ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ നമ്മൾ നടന്നു പോകുന്ന മറ്റൊരു വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല, ഒന്ന് കാണുക. ഒറ്റയ്ക്ക് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ആളുകളുമായിട്ട് പോവുകയാണ് ചെയ്തത്. ഇപ്പോഴും ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ, ജനവാസമില്ലാത്ത ഏരിയയിൽ കൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ച ഏരിയകൾ പറയുകയാണെങ്കിൽ കൂടുതലും ഈ ഫോറസ്റ്റ് ഏരിയ ആണ്. ഒരു ചുരം എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ വളഞ്ഞു പൊളിഞ്ഞു പോകുന്ന ഒരു റോഡ് മാർഗമാണ് ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ളത്. ഏതായിരുന്നാലും വളരെ അത്യാവശ്യത്തിന് ആളുകൾക്ക്, മഹാരാഷ്ട്രക്കാരായിട്ടുള്ള ആളുകൾ തന്നെ വന്നിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. വളരെ രസകരമായിട്ട്, വളരെ ഹാപ്പിയായിട്ട്, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോഴും യാത്രയ്ക്ക് യാതൊരു തടസ്സമോ കാര്യങ്ങളോ ഇല്ല. മഴ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തിയ ബാക്കി പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല. പഴയ ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് ഇപ്പം നമ്മൾ നടന്നു പോകുന്നത്. ആക്ച്വലി അതുകൊണ്ട് തന്നെ മാഷാഅള്ളാ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ യാത്രകളൊക്കെ, ഷിഹാബിൻ്റെ യാത്രകളൊക്കെ പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 786 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം കൂടി നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യുക, വളരെ സന്തോഷത്തോടെ മക്കത്തെത്തി അവിടുന്ന് എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച് വീട്ടിൽ തിരിച്ചെത്താൻ നാഥൻ തുണക്കട്ടെ, ആമീൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം വീഡിയോ ചാനൽ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അതിൽ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്താൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അത് നമുക്കുള്ളൊരു പ്രതീക്ഷയും അതുപോലെ ഒരു ആവേശവുമാണ്. നിങ്ങളതൊക്കെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കാര്യങ്ങൾ നമുക്ക് ഭംഗിയായി മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാ നമ്മളുടെ ഈ ഷിഹാബിനോടുള്ള സ്നേഹം അതും സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. അപ്പം നമ്മളെ കുറിച്ച് പറയുക, നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല എങ്കിലും കൂടുതൽ കാഴ്ചകൾ കാണുക ഷിഹാബിൻ്റെ കാര്യത്തിൽ നമുക്കുള്ള ആവലാതി അല്ലെങ്കിൽ വേവലാതികൾ ഈ വീഡിയോയിലൂടെ മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഷിഹാബിനെ തേടി മഹാരാഷ്ട്രക്കാരായ ഗ്രാമപ്രദേശത്തുള്ള ആളുകൾ വണ്ടിയെടുത്ത് ഇവിടെ വന്നിട്ട് വണ്ടി വേറെ ആളുടെ കയ്യിൽ കൊടുത്തു ഇവർ ഷിഹാബിൻ്റെ കൂടെ നടക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാഷാഅള്ളാ, വളരെ സന്തോഷം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, കമൻ്റ് ചെയ്യുക ഇൻഷാല്ലാ. അപ്പം മറക്കാതെ ലൈക്ക് കൂടി ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മാതാ പിതാ ഭാര്യ സഹോദരരും നാടും നഗരവും കൂടെയുണ്ട്, അവരെ പ്രാർത്ഥന കരുത്തേകുന്നേ അഹദിൽ സമർപ്പിച്ച് നടക്കും പിന്നെ. അല്ലാ വരുന്നു ഞാൻ കഅബ കാണാൻ, പിരിശും നിറഞ്ഞുള്ള സുവനി കാണാൻ. അല്ലാ വരുന്നു ഞാൻ കഅബ കാണാൻ, പിരിശം നിറഞ്ഞുള്ള സുവനി കാണാൻ. പണ്ട് അകതാരിൽ കിളിർത്ത മോഹം ഉണ്ടേറെയൻ മനസ്സിൻ ദാഹം, ഹജ്ജ് റാഹത്തിൽ ചെയ്തു കൊണ്ട് മടങ്ങാൻ തൗഫീഖ് തരണേ ജല്ല. അല്ലാ വരുന്നു ഞാൻ കഅബ കാണാൻ, പിരിശും നിറഞ്ഞുള്ള സുവനി കാണാൻ. ഏറെ കടമ്പകൾ കടക്കാനുണ്ടേ, ഏറെ ദൂരവും താഴെ
തട്ടിക്കൊണ്ടേ ഏറെ കടമ്പകൾ കടക്കാനുണ്ടേ ഏറെ ദൂരവും താണ്ടിക്കൊണ്ടേ റബ്ബിൻ സഹായത്താൽ അവിടെ എത്തും ാലേയിൽ മനം കുളിർക്കും റബ്ബിൻ സഹായത്താൽ അവിടെ എത്തും റാഹത്താലേയിൽ മനം കുളിർക്കും അല്ലാ വരുന്നു ഞാൻ കഴിവ കാണാൻ തിരിശും നിറഞ്ഞുള്ള സുവനി കാണാതാ പിതാ ഭാര്യ സഹോദരരും നാടും നഗരവും കൂടെയുണ്ട് മാതാ പിതാ ഭാര്യ സഹോദരരും